ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല നാടനായിട്ടുള്ള മൂന്ന് തരം ചായക്കടികളുടെ റെസിപ്പായിട്ടാണ്. അപ്പോൾ ഇത് നമ്മൾ ഉമ്മാമ്മമാരൊക്കെ പഴയ കാലത്ത് ഉണ്ടാക്കി തരുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഈസി ആയിട്ടുള്ള റെസിപ്പിയും കൂടിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ വീഡിയോ കാണിക്കാൻ പോകുന്നത് മലബാർ ഏരിയയിലെ സ്പെഷ്യൽ ഐറ്റം ആയ തരിപ്പോള, അരിയുണ്ട, കൽത്തപ്പം ഇതൊക്കെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തരിപ്പോള ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ മൂന്ന് മുട്ട ഒരു ബൗളിലേക്ക് പൊട്ടിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ആ മുട്ടനെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഈ തരിപ്പോളിൻ്റെ ഒരു സ്പെഷ്യൽ എന്ന് വെച്ചാൽ ഇതിൽ തരിയൊന്നും കൂട്ടുന്നില്ല, തരി കൂട്ടാതെ ഒരു തരിപ്പോളയാണ് കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് കളർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ബിരിയാണിയിലിടുന്ന ആ യെല്ലോ കളറാണ്, അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ കളർ ഇട്ടുകൊണ്ട് നമ്മൾ തരിപ്പോള നല്ല കളർ, നല്ല മഞ്ഞ കളർ ഇട്ടു, നല്ല രസമായിരിക്കും കാണാൻ. ഇനിയിലേക്ക് ഒരു വലിയ സ്പൂൺ പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. പഞ്ചസാരയൊക്കെ നമ്മൾ അളവിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി. അത് ഞാൻ പൊടിക്കുന്നൊന്നുമില്ല, പൊടിക്കാണ്ട് തന്നെ ഇട്ടണേ. ഇനി അത് നന്നായിട്ടൊന്ന് മെൽട്ടാകുന്നത് വരെ നമുക്ക് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബീറ്റ് ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്യുക. ഇനിയിലേക്ക് കുറച്ച് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യമൊന്നും ഇല്ല, വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി, ഇത് ഓപ്ഷനലാണ്. ഇനിയിലേക്ക് നമുക്ക് മൈദ ഇട്ട് കൊടുക്കണം. ഇവിടെ ഞാൻ രണ്ട് വലിയ സ്പൂൺ മൈദ ആണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് അത് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് നമ്മൾ പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ച കുക്കറിലേക്ക് ഈ ബാറ്റർ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് കുക്കർ അടച്ച് വെച്ചിട്ട് അതിൻ്റെ വിസിൽ ഊരണം. വിസിൽ ഊരിയിട്ട് അടച്ച് വെച്ചിട്ട് ഒരു 10 മുതൽ 15 വരെ ബേക്ക് ചെയ്യുക. ഇപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ കുക്കർ തുറന്നിട്ടുണ്ട്. ഇതാ തരിപ്പോള നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. ഇനി അതൊന്ന് മറിച്ചിട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകൾ ഭാഗം ഒന്ന് ശരിയാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഞാൻ ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റി. ഇതാ കണ്ട അടിപൊളി തരിപ്പോളിയാണ്, നന്നായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നല്ല അടിപൊളി തരിപ്പോളിയാണ് ഇവിടെ കിട്ടിയിട്ടുള്ളത്. നല്ല പൊങ്ങി വന്നിട്ടുണ്ട്, പിന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടീന്. നല്ല ടേസ്റ്റാണ് ഇത് നമ്മൾ ചായക്കൊക്കെ കൂട്ടാൻ. രാവിലത്തെ വൈകുന്നേരത്തൊക്കെ ചായ കൂട്ടാൻ നല്ല ടേസ്റ്റുള്ള ഒരു കടിയാണിത്. ഇനി നമുക്ക് അടുത്ത റെസിപ്പി നോക്കാം. അരിയുണ്ടയാണ് അടുത്ത റെസിപ്പി. നല്ല നാടൻ അരിയുണ്ടയാണിത്. അപ്പോൾ അതിന് വേണ്ട സാധനങ്ങൾ വറുത്ത അരി, തേങ്ങ, വെള്ളം ഇവയൊക്കെയാണ്. നമ്മൾ എടുക്കുന്ന അരിക്കനുസരിച്ച് തേങ്ങയും വെള്ളമൊക്കെ എടുക്കുക. പിന്നെ വെള്ളം ഞാനിവിടെ കുറുക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. വേണമെങ്കിൽ അത് പൊടിച്ചിട്ടും എടുക്കാം കേട്ടോ. അപ്പം വെള്ളം ഒന്ന് കുറുക്കി എടുക്കണം. വെള്ളം കുറുക്കുന്നതിന് ഞാൻ ഇത് കാണിച്ചിട്ടില്ല. അപ്പോൾ ഇനി അരി വറുത്തെടുക്കാം നമുക്ക്. ഫസ്റ്റ് ഇത് 2 ഗ്ലാസ് അരി നന്നായിട്ട് കഴുകിയിട്ട് ഉണക്കിയിട്ട് വറുക്കാൻ വെച്ചതാണ്. അത് നന്നായിട്ട് കളർ മാറി വരുന്നത് വരെ ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ അരി തീയൊക്കെ കുറച്ച് വെച്ചിട്ട് ഒന്ന് വറുത്തെടുക്കാം. ഇപ്പം അരി നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി അത് തണ്ണാൽ ഇങ്ങനെ പൊടിച്ചെടുക്കുക, നന്നായിട്ട് പൊടിച്ചെടുക്കുക. പൊടിക്കുമ്പോൾ ഇതിലേക്ക് ഏലക്കായും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2-3 ഏലക്കായും കൂടി ഇട്ടിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കുക. ഇനി ഈ പൊടിച്ച മിക്സിയിലേക്ക് നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കുക. തേങ്ങ കുറച്ച് കൂടുതൽ തന്നെ ഇട്ടോ, എന്നാലേ നമ്മൾ അരിയുണ്ടക്ക് നല്ല ടേസ്റ്റ് കിട്ടൂ. ഇനിയിലേക്ക് ഉരുക്കി വെച്ച വെല്ലാന്ന് ഇട്ട് കൊടുക്കണ്ടേ. വെല്ലോ ഇങ്ങനെ ഉരുക്കിയിട്ട് അല്ലെങ്കിൽ പൊടിച്ചിട്ടോ ഇട്ട് കൊടുത്താൽ മതി. പക്ഷെ ഉരുക്കിയിട്ട് ഇടുമ്പോൾ നല്ല ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഉരുക്കി വെച്ച വെല്ലം ഒഴിച്ചു കൊടുക്കാം. ഇനി അത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക. വെല്ലവും തേങ്ങയും അരിപ്പൊടിയൊക്കെ ഒന്ന് നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കുക. എല്ലാ ഭാഗത്തും എത്തുന്ന വിധത്തിൽ നന്നായിട്ട് തന്നെ മിക്സ് ആക്കുക. കൈവച്ചിട്ട് മിക്സ് ആക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഓരോ ബോൾസ് ആക്കിയിട്ട് ഉരുട്ടിയെടുത്താൽ മതി. ഇതാ ഞാനിപ്പോൾ ഓരോ ബോൾസിനൊന്ന് ഷേപ്പ് ആയി കൊടുക്കുന്നുണ്ട്. ഇതാ നല്ല നാടൻ അരിയുണ്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ വെല്ലമൊക്കെ ഇങ്ങനെ ഉരുക്കി ഒഴിച്ചുകൊണ്ട് നല്ല ടേസ്റ്റാണ് ഈ അരിയുണ്ടൊക്കെ.
അപ്പൊ നമുക്ക് നാലു മണി ചായക്കൊക്കെ കൂട്ടാൻ പറ്റിയ നല്ലൊരു കടിയാണ് ഈ അരിയുണ്ട. എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു കടിയും കൂടിയായിരിക്കും ഇത്. അപ്പൊ നല്ല അടിപൊളിയാണ്, ടേസ്റ്റി ആയിട്ടുള്ള അരിയുണ്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത് ഉണ്ടാക്കുന്ന കൽത്തപ്പാണ് കേട്ടോ. കൽത്തപ്പ് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പൊ അതിനാദ്യം വേണ്ടത് പുതിർത്തി വെച്ച പച്ചരിയാണ്. പച്ചരി നന്നായിട്ട് കഴുകിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. അതിൻ്റെ പുറം കുറച്ച് വറ്റു ഇട്ട് കൊടുത്തതിന്, പിന്നെ നമ്മളിത് കുറുക്കി വെച്ച വെള്ളമാണ്, അതും കൂടി ഈ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. പിന്നെ ഇത് കുറച്ചടിച്ചിട്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ബേക്കിംഗ് സോഡയും, അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ മതി, പിന്നെ ഒരു ടീസ്പൂൺ ഏലക്കായുടെ പൊടിയും, പിന്നെ കുറച്ച് ഉപ്പും, ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ഒന്നുകൂടി നന്നായിട്ട് ഇത് അരച്ചെടുക്കണം. പിന്നെ തരിയൊന്നുമില്ലാതെ നന്നായിട്ട് വേണം അരച്ചെടുക്കാൻ. അപ്പം ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട്, ഇത് നന്നായിട്ട് ഫൈനാക്കിയിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പം ഇനിയിലത്തേക്ക് നമുക്ക് ഒന്ന് വറുത്ത തേങ്ങാക്കോത്തും കൂടി ഇട്ട് കൊടുക്കണം. ഇതൊന്ന് എണ്ണയിൽ വറുത്തതാണ്, അപ്പോൾ ഇതും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് നന്നായിട്ട് മിക്സ് ആയി കൊടുക്കുക. ഇനി നമ്മൾ കുക്കറിലാണ് കുക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കുക്കറിൽ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്, ചെറിയ ഉള്ളിയാണിത്. അപ്പോൾ ആ ഉള്ളി ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് റെഡിയാക്കി വെച്ച കൽത്തപ്പത്തിൻ്റെ ബാറ്ററി ഈ കുക്കറിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ബാക്കിയുള്ള തേങ്ങാക്കൊത്തും കൂടി ഇതിൻ്റെ മേലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്കിത് കുക്കർ മൂടി വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഒരു അരമണിക്കൂർ വരെ സമയമെടുക്കും. ഇപ്പം ഇത് നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അത് ബേക്ക് ആയിരുന്നു നോക്കാം. ഇതിപ്പോൾ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. അപ്പോൾ അടിപൊളി കൽത്തപ്പം ഇവിടെ റെഡിയായി. അങ്ങനെ നല്ല നാടൻ മൂന്ന് കടികൾ നമ്മളിവിടെ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും കമൻറ്റൊക്കെ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.